ചെങ്ങന്നൂർ സെന്ററിൻ്റെ 31-ാമത് വാർഷിക കൺവെൻഷനിൽ നമുക്ക് ഒരുമിച്ച് ഈ ഹാളിലും വെർച്വൽ പ്ലാറ്റ്ഫോമുകളിലും സൂം പ്ലാറ്റ്ഫോമിലൊക്കെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഈ സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായി അനുഗ്രഹിക്കപ്പെട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രൊഫസർ കെ പി കോശ്യപതികൾ, ഈ സെൻ്ററിന് നല്ല നേതൃത്വം നൽകുന്ന സെൻ്റർ മിനിസ്റ്റർ ആയിരിക്കുന്ന പ്രാർത്ഥിച്ച ഈ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ലിജി എബ്രഹാം, ഈ സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷനും കൺവെൻഷന്റെ കൺവീനറുമായിരിക്കുന്ന ഇബി ജോർജ് വറുകൾ, കൗൺസിലിൽ എന്നോടുകൂടെ ദീർഘമായ വർഷങ്ങൾ സേവനമനുഷ്ഠിക്കുന്ന സ്നേഹിതനും സുഹൃത്തുമായ പ്രിയ ഷാജി അവറുകൾ, മാരാവൺ സഭയിൽ ചില കാലങ്ങളിൽ ശുശ്രൂഷകനായി ശുശ്രൂഷ പ്രിയ ബിജു സ്റ്റീഫൻ അവറുകൾ, മറ്റെല്ലാ ദൈവമക്കൾക്കായും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഞാൻ ഈ സെൻ്ററിൻ്റെ സെക്രട്ടറിയെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു. ടൈം ഇട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റേറ്റിൽ പോലും ഞങ്ങൾ ചെയ്യാറില്ല. എന്നാൽ ഏറ്റവും ഭംഗിയായി പ്രസിഡന്റ് ആയി ഈ പ്രോഗ്രാം കണ്ടപ്പോഴേ ഞാൻ ഒന്ന് ഞെട്ടി. വളരെ സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ ചെയ്യുന്ന ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷനിൽ ദൈവവചനം സംസാരിക്കേണ്ടത് ആരാണെന്ന് ഇവിടെ പറയുകയുണ്ടായി. പാസ്റ്റർ കെ ജെ തോമസിൻ്റെ ശാരീരികമായി ഉണ്ടായ ഒരു പ്രയാസം നിമിത്തമാണ് ഞാൻ ഇവിടെ കടന്നു വന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ അമേരിക്കയിൽ നിന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യമാണ് പാസ്റ്ററെ, പകരത്തിന് പോവുക എന്നൊരു കാര്യം സുവിശേഷ യോഗത്തിലില്ല. ദൈവത്തിൻ്റെ ഇങ്ങനെ ഉണ്ടാകും, അതിന് യാതൊരു ഈഗോ പ്രശ്നവുമില്ല. ഞാൻ പറഞ്ഞു 100% ഞാൻ വരും, ഒരു പ്രയാസവും ഇല്ലെന്ന് പറഞ്ഞു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ ഓർപ്പിച്ച് സമയത്തിനെ നിർത്താം. ഈ 3 ദിവസങ്ങൾ നടക്കുന്ന സുവിശേഷ യോഗത്തിൻ്റെ ഒരു ഓപ്പണിംഗ് ഡേ ആണ്. തുടർന്നുള്ള സമയങ്ങൾ ദൈവമക്കൾ ശ്രദ്ധയോടെ ഇരിക്കണം. വളരെ ഭയത്തിലാണ് ദൈവമക്കൾ കഴിയുന്നത്. വളരെ ഭയത്തിലാണ് ദൈവമക്കൾ കഴിയുന്നത്. ഇവിടെ നോക്കിയാലും ആ ഭയം ഉണ്ട്. 100 പേർക്ക് ഈ യോഗത്തിൽ ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ നിയമപ്രകാരം സംബന്ധിക്കാം. എന്നാൽ ഭയമാണ്, മനുഷ്യന് മുഴുവൻ ഭയമാണ്. എനിക്കും ഭയമുണ്ട്. ഭയമില്ലാത്ത ഭയമില്ലാത്ത ബിജു സ്റ്റീഫനെ, ആ വലിയ പാസ്റ്ററായി പോയോ? ആ ഭയമില്ലാത്ത ദൈവമക്കളില്ല. പ്രസംഗവേദിയിലൊക്കെ ഭയമില്ല, ഭയമില്ല, എന്നെ വെട്ടി അറക്കട്ടെ, കൊല്ലട്ടെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എന്തോ ഒരു വൈറസ് ഉണ്ടെന്ന് നാം കണ്ടില്ല, എബി പാസ്റ്ററെ കേട്ടതേ ഉള്ളൂ. നമ്മുടെ ഉള്ളം വിറച്ചുപോയി. എന്നാൽ ഈ ഭയത്തിന്റെ മധ്യത്തിലും ദൈവം നമ്മെ നടത്തുന്ന ദൈവ വഴികൾക്കായി ദൈവമകൾ വാ തുറന്ന് ഉച്ചത്തിലൊരു സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 1 വർഷക്കാലം സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ, ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതെ ആദ്യത്തെ 3 മാസം ഫുൾ ലോക്ക്ഡൗൺ ആയിരുന്നു. ആരാധനാലയങ്ങൾ അടഞ്ഞും, ക്രൈസ്തവരുടെയും മാത്രമല്ല ഏത് ജാതിയിലുള്ളവരെയും അടഞ്ഞുകിടന്ന ആദ്യത്തെ സംഭവമാണ് ചരിത്രത്തിൽ. എന്നാൽ അവിടെയും ദൈവം നമ്മെ പരിപാലിച്ചു. ഇങ്ങനെ ഒരു ലോക്ക്ഡൗൺ ജീവിതത്തിൽ ആദ്യമായി നാം കാണുകയാണ്, ആദ്യമായി ദർശിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി,
ഏലിയാവിന് ഒരു ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു. മൂന്നര വർഷമായിരുന്നു, മൂന്ന് മാസമല്ല, മൂന്നര വർഷം. സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ, സമ്പർക്ക സ്വാതന്ത്ര്യമില്ലാതെ, ആരാധനാ സ്വാതന്ത്ര്യമില്ലാതെ, കൂട്ടായ്മയില്ലാതെ, കൂടിവരവില്ലാതെ, കെരീതിൻ്റെ കരയിലും സാരഭത്തിലെ വിധവയുടെ വീട്ടിലും ഏകനായി കഴിഞ്ഞെങ്കിലും അതുകൊണ്ട് ചരിത്രം തീർന്നില്ല. മൂന്നര വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഒരു കൊയ്ത്തിന്റെ അനുഭവം ഉണ്ടായി. വിശ്വസിക്കുന്ന ദൈവമകൾ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഈ ലോക്ക്ഡൌൺ തീരും, ഇത് കഴിയും. ഇത് കഴിയുമ്പോൾ ദൈവമക്കൾക്ക് ഒരു കൊയ്ത്തിന്റെ അനുഭവമുണ്ട്. ദൂരത്തും ചാരത്തുമായി തന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി മനസ്സും അടുത്തു പോകാതെ ദൈവമക്കൾ ഉത്സാഹത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നാം ഏറ്റവും വായിക്കുകയും ധ്യാനിക്കുകയും ആശ്വാസം കൈക്കൊള്ളുകയും പ്രബോധനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന പൗലോസിൻ്റെ ലേഖനങ്ങളിൽ മിക്കത എഴുതിയതും കാരാഗ്രഹത്തിൽ കിടന്നാണ്, ലോക്ക്ഡൗണിൽ കിടന്നാണ്. എന്നിട്ട് പറയുന്നു, യോഹന്നാൻ അപ്പോസ്തലൻ ലോക്ക്ഡൗണിലായിരുന്ന പത്മോസിൻ്റെ ഏകാന്തതയിലാണ് ദൈവവിനോട് അന്നുവരെ ഇടപെട്ടതിനേക്കാൾ കൂടുതൽ ഇടപെട്ടത്. ഈ ലോക്ക്ഡൌൺ നമുക്കൊരു പുതിയ അനുഭവം തരും എന്ന പ്രതീക്ഷയോട് ഈ ഭയത്തിൻ്റെ മുമ്പിൽ ദൈവം എന്നോട് സംസാരിച്ച ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. സമയം എനിക്കറിയാം, ഇപ്പോൾ തന്നെ മുൻപോട്ട് പോവുകയാണ്. 84 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യം ബിജു സ്റ്റീഫൻ ആരെങ്കിലും ഒരാളെന്ന് വായിച്ചേ, ഇരുന്നോണ്ട് വായിച്ചു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കേണമേ, നിന്റെ അഭിഷക്തന്റെ മുഖത്തെ. കോരകിന്റെ പുത്രന്മാരുടെ ഒരു സങ്കീർത്തനമാണിത്. കോരകിന്റെ പുത്രന്മാരെ പറ്റി വിവരിപ്പാനും പറയുവാനും കോരകിനെ പറ്റി പറയുവാനും സമയമില്ല. സ്വന്തം അപ്പനെയും അപ്പന്റെ സുഹൃത്തുക്കളെയും ഒരുപോലെ ഭൂമി വാ പിളർന്ന് വിഴുങ്ങിയപ്പോൾ യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പിടിച്ച കോരകിന്റെ പുത്രന്മാർ പറയുകയാണ്, ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ, നിന്റെ അഭിഷക്തന്റെ മുഖത്തെ. എന്നെ കേൾക്കുന്ന ദൂരത്തും ചാരത്തുമായി ഈ ദൈവവനം ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഒരു നിറഞ്ഞ അഭിഷക്തനാണെങ്കിൽ, നീ ഒരു അഭിഷക്തനാണെങ്കിൽ ദൈവം നിനക്കൊരു പരിചയമായിരിക്കും. ദൈവം നിനക്കൊരു പരിചയമായിരിക്കും. സാമൂഹ്യ അകലങ്ങൾ നാം പാലിക്കണം, മാസ്ക് ധരിക്കണം, ഗവൺമെന്റ് നിയമങ്ങൾ ഒക്കെ പാലിക്കണമെങ്കിലും ദൈവം നിനക്കൊരു പരിചയമായി. ഈ വൈറസിന്റെ സമയത്ത് നിന്നെ പരിപാലിക്കും എന്നുള്ള ദൈവമകൾ വാ തുറന്ന് നിന്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യാം. പരിച എന്ന് പറയുന്നത് പഴയ നിയമകാലത്തെ ഒരു യുദ്ധ ഒരു സാമഗ്രിയാണ്. വാളും പരിചയും കുന്തവുമാണ് പഴയ കാലത്തെ യുദ്ധത്തിന് കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കുന്നത്. തൊണ്ടാമുവിനിരിക്കുന്ന ക്ലോക്കിൻ്റെ അത്രയും വലിപ്പമുള്ള പുറകിലൊരു പിടിയുള്ള ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് എനിക്കുണ്ട് ഇത് കാണിക്കാൻ. ആ ഉള്ള ഒരു സദയം വാളുകൊണ്ട് വെട്ടുന്നു, പരിച കൊണ്ട് തടുക്കുന്നു. കുന്തം വരുന്നു, പരിച പിടിക്കുന്നു. പരിച ഒരു പ്രൊട്ടക്ഷന് വേണ്ടി, ഒരു സംരക്ഷണത്തിന് വേണ്ടി പടയാളിയുടെ കയ്യിലുള്ള ഒരു ആയുധമാണ് എന്ത്? പരിച. എന്നാൽ കോരകിന്റെ പുത്രന്മാർ പറയുന്നത് ദൈവം എൻ്റെ പരിചയാണ്. ഇന്ന് രാത്രിക്കാലം, ഈ പ്രാരംഭ രാത്രിക്കാലം ദൈവം ശ്രദ്ധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നിനക്ക് പരിചയമായിരിക്കും. ദൈവം പരിചയമായിരിക്കണമെങ്കിൽ നീ ഒരു അഭിഷക്തനായിരിക്കണം. വാ തുറന്ന് അന്യഭാഷ പറഞ്ഞ് ആരാധനയ്ക്ക് മാത്രമല്ല, ട്രംപ് കൊട്ടുമ്പോൾ മാത്രമല്ല, ഓർഗൻ നല്ല സ്പീഡിലിടുമ്പോൾ മാത്രമല്ല, നടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും നീ ആത്മ നിറവോടെ ആത്മാവിൽ സന്തോഷിച്ച് ആത്മാവിൽ സംസാരിച്ച് ആത്മബലത്തോടെ നടക്കുകയാണെങ്കിൽ എൻ്റെ ദൈവം നിനക്ക് ഒരു പരിചയമായിരിക്കും. വിശ്വസിക്കുന്ന ദൈവമകൾ കരങ്ങൾ അടിച്ച് നിന്റെ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യ. ഒരു വൈറസ് അടുക്കാതെ വണ്ണം, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതെ വണ്ണം ദൈവം നിന്നെ പരിചയമായി സൂക്ഷിക്കും. ഹത്തര ജലഘടക സന്ത രജരി ഹമ്പവാര ഹൂട രഗതി ഹമ്പൽ കരതര.
Oh, Shambakara. The Yume, the Parija Medicaname, Endonuala, Quora in the Butran Marparino. Avarakana, the Varaiva, eight to Pragil Pimulaga, Sonda Bapaneum, Apende Kutareum, Pumi Babadum. Oh, Apeni Sidel Layan was siding on that gang, Varangal. Anganabala. Upend the side of Varega, committee where our side of Varega, Bible in Waki wonder, Nidia is tapata, Dustrabe, Doshikinuinal, end the Bayam in the Kutagar in Paramai, and then the Bayam and Abishagan Jayum, Sonda Upanan and get up and the Kutagar and get them, Ache in the Amal Seri Kinava, David in the Hidapragar, and Seriella in the Tonia, Kodak in the Butrama, Nidia. Ishtapata, Dustabe, the Shichavinal, Deva Mabele Kutagar in Paramai, and in the Vaidam and Abishagan Jaido Abishagan Jaido Matramella, Deva work of Perija Itur Abishakana, Deva with Perijan and the Botim of the Yumagal, Karangal Danda Vuyapti, Deva Tunusotra Chaya, Jan Nilkan the Kalasir is up every day, E platform, Tana Poyadam, in the Tarakimi, the Ulaga, some Maripoyadam, Deva Tinda Vajana Tinu Matamilla, Matamilla, Tabebo and Abarino, Deva Minakari Perijan, Deva Minakari Perijan, me Pogum Ball, Wedding Ball, Wedding Kimball, Ninda Kudumatina, me. Me, Ada Tanagan on Angus, what Abbey Shakan on Angus, end of the evening, and a good Perijay. Hallelujah, hallelujah, hallelujah. Landamana, you walk him, Namagavaya. Sanger than a moon in the morning. E Perijay Petit, Davi, the reporter, Neo, Davi the Barayana Neo, Yohove Yeniki Chutum Padiyayum Yende Mahatum Yende Tale Uyartan Navinu Kerala Tilim Inde Idimola Pare, Musi Tilpoyal Padijagana Pavinetta Inja Undre Viasamula Padijagana In the Libera Paranirik in the Paria, certain you welcome on the immigrant. Neo, Yohove, Yenike, Chutum Barija, Yende Shaji, Angan or Barija, Loga Tila, Wundaka and Garia Tila, Wundaki Tumilla, Wombere Viasa Mula Baria, Lami, and the Bayam and the Chutum Baria. Mumbil Kudo, Borail Kudo, Chatru, Ezu, Nidil Kuda, Wamalam, Deva Minaka Perija, Ella, Deva Minaka Chutum Perija. Namalapodium Piper in the Chilagadian Ruder. Your Sambati Batidiano, Inigidogam Bidimo, Inna Guardian Bidimo, Inna the Indian Awo, Enokian Manishan de Payam. So, how you? Where was the other day? Yet, whom an ingrake put in the Yudasanana Abraham Isaac Yaakov Abraham in the Isaac in them, Yaakov in them, the Yume, Nakavalichana Lambade, an ingrake in the Grim. E. Yaakov, Idivati on the Warshangel. I went Payatil Jivichu. I went the Woodley Lang of Payama. Yes, I went. Kulu. Yes, I win a kulu. Yes, I win a kulu. Ah, Payangondana Isaac in the Vidil Nundum, Amid over there, Sibragaram, Yaakov, Odipo, another. They own a palapal Urupichitum. I win a Urin in the Payamari Tilla. Yan in a Kakum. Nine and Maraki Veritaman, okay, Lucilla, they own a Urupichitum. Yaakov in the Payamari Illa. Idibation the Varsangal. Aben Laban and Savichu, Sonda Vitilek Madangumbo on the Pia Marilla, Uai in Kavishakar, my Yaakova, Snegam Goranjan Elam, Evadarti, Apari woman de Ulil, Esa Vene, Kulum, Esa Vene, Kulum, Esa Vene, Kulum, Emma Yaakove,
നീ ചിന്തിക്കാത്ത, നീ അറിയാത്ത, നിനക്ക് കാണാൻ കഴിയാത്ത ഒരു ലാബാന്റെ സഖ്യതി നിന്റെ പിൻപിലൂടെ വരുന്നുണ്ട്. അവന് പുറകിൽ കണ്ണില്ല, യാക്കോബ് അത് കണ്ണില്ലെങ്കിലും ചുറ്റും പരിചയായ ദൈവം ലാബാനെ കണ്ട് അന്ന് രാത്രി ലാബാനോട് പറഞ്ഞു, എന്റെ ദാസനായ യാക്കോബിനോട് നീ ഗുണമാകട്ടെ ദോഷമാകട്ടെ മിണ്ടിപ്പോകരുത്. എത്രയോ സന്ദർഭങ്ങളിൽ നീ കാണാത്ത സന്ദർഭങ്ങളിൽ നിനക്ക് വേണ്ടി ചുറ്റും പരിചയായി എന്റെ ദൈവം നിന്നെ പരിപാലിച്ചിട്ടുണ്ട്. ഞാന് മരവണ്ണ ഒരു ചെറിയ സഭയുടെ പാസ്റ്ററാണ് കുറെ വർഷങ്ങളായി. അപ്പൊ എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ പ്രസംഗിക്കുകയല്ലേ, ആവർത്തനം ഉണ്ടാകാതിരിക്കാനൊക്കെ വളരെ ശ്രമിക്കും. ഈ ദൈവസഭയെന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ഇന്നലെ വന്ന നേഴ്സറി കുട്ടിയെയും പി എച്ച് ഡി കഴിഞ്ഞ അപ്പച്ചനെയും ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കുക. ഞങ്ങളുടെ സഭയിൽ ഒരു പീതാംബരൻ പുല്ലാട്ടിൽ നിന്ന് വന്നൊരു ഹൈന്ദവ സഹോദരനാണ്. അപ്പം 30 വർഷമായ വിശ്വാസിയുണ്ട്. മൽക്കീസദേക്ക് എന്ന് പറയുമ്പോൾ ആ പീതാംബരൻ ചോദിക്കും, ജസ്റ്റിൻ മോനെ ഇതാരാ, പപ്പായുടെ ജ്യേഷ്ഠനാണോ? പീതാംബരൻ അറിയത്തില്ല. മൽക്കീസദേക്ക് ആരാണെന്ന് വിവരിക്കാൻ പോകുമ്പം പഴയ അമ്മാവോ അതേപോലെ ഇതെന്ത് കേട്ടതാ, ഇതെങ്ങനെ കൊണ്ടുപോകുമെന്നാണ് ചിന്തിക്കുന്നത്. അല്ല, ചിന്തിച്ചു നോക്കി, ദൈവദാസന്മാരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുതുതായി കടന്നു വന്നവർക്ക് വചനം അറിയത്തില്ല. അപ്പം തന്നെ പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ വിട്ടുപോയ പോയിന്റ് കൂടെ പ്രാർത്ഥിക്കുന്ന അച്ചായമാരും അപ്പൊ ഇത് എന്തോ ഷാജി കുലുങ്ങിച്ചിരിക്കുന്നു. ഇത് ഒരുമിച്ച് കൊണ്ടുപോവുക. അപ്പൊ ഒരു ദിവസം ഞാൻ ദൂതിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൂതായി പറയുന്നത്, കർത്താവേ, നാളത്തെ സഭായത്തിലേക്ക് ഒരു ദൂത് തരണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൂത് കിട്ടിയില്ല. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു, ഇന്ന് പകൽക്കാലം നീ ഇന്ന വചനം പറയണം. നീ കണ്ട വിടുതലിനേക്കാൾ കൂടുതൽ കാണാത്ത വിടുതലാണെന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. ദൈവമക്കൾ സഭായോഗങ്ങളിൽ സാക്ഷി പറയുന്നത് കണ്ട വിടുതലാണ്. എന്റെ വാഹനം ഇടിക്കേണ്ടതായിരുന്നു, ഇടിച്ചില്ല. ഞാനൊന്നും മറിഞ്ഞു വീണു, എന്റെ കാൽ ഒടിഞ്ഞില്ല. അരി വാർത്തു, ആ വെള്ളം കൈ തെറ്റിപ്പോയി, എന്റെ ദേഹത്ത് വീണില്ല. ഞാൻ പാമ്പിനെ ചവിട്ടി, കൃപയാൽ പാമ്പ് കടിച്ചില്ല. അപ്പൊ കണ്ട വിടുതലുകളാണ് പറയുന്നത്. ദൈവാത്മാവ് അന്ന് രാവിലെ എന്നോട് പറഞ്ഞു, നീ കണ്ട വിടുതലിനേക്കാൾ കൂടുതലാണ് കാണാത്ത വിടുതലുകൾ. ആരാധനയ്ക്ക് വന്ന ദൈവത്തിന്റെ പൈതലെ, നീ കണ്ട വിടുതലുകൾ കുറച്ചേ ഉള്ളൂ, എന്നാൽ കാണാത്ത വിടുതലുകൾ അതിനേക്കാൾ വലുതാണ്. കാണാത്ത വിടുതലുകൾ ഓർത്ത് ദൈവമകൾ സ്തോത്രം ചെയ്യണം. ദൈവം എനിക്കൊരു വചനം ഓർപ്പിച്ചു. ശിമോനോട്, പത്രോസിനോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ശിമോനെ, സാത്താൻ ഗോതമ്പ് മണി പോലെ നിന്നെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കാൻ ഞാൻ സമ്മതിച്ചില്ല. സ്തോത്രം. പത്രോസിനെ കുടുംബമായി പാറ്റിക്കളയുവാൻ ശത്രു അനുവാദം ചോദിച്ചു, എന്നാൽ ദൈവം അനുവദിച്ചില്ല. പത്രോസ് ഈ കാര്യം അറിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഹോളിനകത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കുടുംബത്തെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ തലമുറയെ എത്രയോ പ്രാവശ്യങ്ങൾ പാറ്റിക്കളയുവാൻ ശത്രു അനുവാദം ചോദിച്ച് അതിന് മുഴുവൻ സഹൃദയോട് നിന്നോട് അടുത്തു വന്നപ്പോൾ ചുറ്റും പരിചയായ ദൈവം നിന്നെ അത്ഭുതകരമായി പരിപാലിച്ചതാണ്. ഇന്നും ഈ ശുശ്രൂഷയിൽ നിൽക്കുവാൻ, ഇന്നും ദൈവവചനം പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ ദൈവം നിനക്ക് ചുറ്റും പരിചയമാണ്. ദൈവം എനിക്ക് ചുറ്റും പരിചയമാണെന്ന് പറഞ്ഞത് ദാവീദാണ്. 400 പേരും ദാവീദും, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, ഞെരുക്കമുള്ളവരുമായി 400 പേര്. ശൗലും 4000 പട്ടാളവും, ഒരു ചെള്ളിനെ അരിക്കുന്നത് പോലെ ദാവീദിനെ വനാന്തരങ്ങളിൽ അരിച്ചു പറക്കി. ദാവീദ് തന്നെ ഒരു പ്രാവശ്യം പറഞ്ഞു, ഈ ശൗലിന്റെ കയ്യാൽ ഞാൻ മരിക്കുകയുള്ളൂ, മരണത്തിനും എനിക്കും ഒരടി ദൂരമേ ഉള്ളൂ.
എന്നാൽ സൗലിന്റെ കയ്യിൽ പെടാതെ വണ്ണം ചുറ്റും പരിചയായ ദൈവം തന്റെ ദാസനെ പരിപാലിച്ചുവെന്ന് ഓർക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിയൊരു ദൈവത്തിന് സ്തോത്രം ചെയ്തേ. വാ തുറന്ന് ദൈവമകൾ സ്തോത്രം ചെയ്യണം. കുറച്ചു കഴിയുമ്പോൾ ദൈവമക്കൾക്ക് തോന്നും ഇതൊക്കെ എൻ്റെ സ്വന്തം കഴിവുകൊണ്ടും മിടുക്കുകൊണ്ടും ഒക്കെ പോവുകയാണ്. ഇന്ന് കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ 91 സങ്കീർത്തനമാണ് വായിച്ചത്. ഏത് സങ്കീർത്തനമാ? 91. ചേട്ടത്തി അനിയത്തി മക്കളായിട്ട് സ്വന്തക്കാരായിട്ട് അടുത്ത് 3-4 സഹോദരന്മാരുണ്ട്. 91 സങ്കീർത്തനത്തിൽ പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന, നിങ്ങളുടെ ആരെങ്കിലും കണ്ണുകൊണ്ട് അത് കണ്ടിട്ടുണ്ടോ? ഈ ഇരുട്ടിന്റെ ശക്തികൾ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരവും പകൽ പറക്കുന്ന അസ്ത്രവും നിന്റെ കുടുംബത്തോട് അടുക്കാതെ വണ്ണം, നിന്റെ കൂട്ടായ്മയിൽ അടുക്കാതെ വണ്ണം, നിന്റെ ശുശ്രൂഷയിൽ അടുക്കാതെ വണ്ണം ദൈവം നിനക്ക് ചുറ്റും പരിചയാ, നിന്നെ പരിപാലിച്ചതോർത്ത് ദൈവമകൾ ദൈവത്തിനും സ്തോത്രം ചെയ്യാ. വാ തുറന്ന് ലജ്ജ കൂടാതെ നീ ദൈവത്തെ സ്തുതിക്കണം. നിന്നെ തകർത്ത് കളയുവാൻ, ഉടച്ചു കളയുവാൻ ശത്രു ശ്രമിച്ചപ്പോൾ ദൈവം നിനക്ക് ചുറ്റും പരിചയാനും നിന്റെ സഭയ്ക്കകത്ത് ഈ ശത്രു കടകാതെ വേണം, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് ഈ ശത്രു കയറാതെ വേണം. ദൈവം നിനക്ക് ചുറ്റും പരിചയായിരുന്നു. കോരഹിന്റെ പുത്രന്മാർ പറയുന്നു ദൈവം എന്റെ പരിചയാണ്. ദാവീദ് പറയുന്നു എന്റെ പരിചയ മാത്രമല്ല, അവൻ എനിക്ക്. ആവർത്തന പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 33:29 വാക്യം വായിക്കാം. എന്നോ വാക്യം അറിയും മക്കളെ. കോവിഡിന്റെ സമയത്ത് ഇത്രയും വാക്യങ്ങൾ വായിച്ച് നിറയണം. ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാ. അതിന്റെ അർത്ഥം എന്തുവാ? നിനക്ക് തുല്യൻ ആരുമില്ല. മോർദേക്കായി കണ്ടാൽ വാതിൽ കാവൽക്കാരനാണെങ്കിലും ഹാമാന്റെ ഭാര്യ പറഞ്ഞു അവൻ യഹൂദനാണെങ്കിൽ നീ അവനെ സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് പല ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്. എന്നാൽ ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇസ്രായേലേ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അഭിഷക്ത നിനക്ക് തുല്യനായി വേറെ ആരുമില്ല. അടുത്തത് മൂന്നാമത്തെ പരിചയയുടെ പേരെന്തുവാ? ഒന്ന് പറഞ്ഞേ. അങ്ങനെ ഒരു പരിചയ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചുറ്റും പരിചയ നമ്മൾ കണ്ടിട്ടില്ല. സഹായത്തിന്റെ പരിചയ സ്തോത്രം. മനുഷ്യന്റെ സഹായം വ്യർത്ഥമാണെന്ന് പുസ്തകം പറയുന്നു. എൻ്റെ ഏറ്റവും അടുത്ത ഞങ്ങളുടെ സഭയിൽ ഒരു അച്ഛൻ ഒരു ഹാർട്ട് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര മദ്യപാനി ഒരു അച്ഛനാ. സനജാനോട് പറഞ്ഞ ഷൂ പാസ്റ്ററെ എൻ്റെ കൂടെ വന്ന് കുറച്ചു നേരം ഒന്ന് ഇരിക്കണം. അപ്പം ഞാൻ കാര്യത്താസ് ആശുപത്രി തലേസമയം ചെന്നു. അച്ഛൻ്റെ കാലൊക്കെ ഒന്ന് തൂത്ത്, വലിയ പ്രായവുമില്ല, നല്ലൊരു ദൈവദാസൻ ഇരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനവിടെ താമസിച്ചു, പുറത്ത് താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ 7 മണിയായപ്പോൾ ബൈപ്പാസ് സർജറിക്ക് അദ്ദേഹത്തിൻ്റെ സ്ട്രക്ചർ വന്നു. ഒന്ന് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ കയറ്റി സ്ട്രക്ചറിൽ കിടത്തി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകി. ഞാനും ആ സ്ട്രക്ചറിൻ്റെ പുറകെ, അദ്ദേഹത്തിൻ്റെ 3 കുഞ്ഞുങ്ങളും വിദേശത്ത് വന്നിട്ടുണ്ട്. പോയി കാത്ത് ലാബ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അറ്റൻഡർ പറഞ്ഞു ഇനി ഒരാൾ അങ്ങോട്ട് വരാനൊക്കത്തില്ല. ഇവിടെ കാത്ത് ലാബിൻ്റെ പുറത്ത് നിർത്തി. എന്നാൽ തൻ്റെ ഹാർട്ട് പിളർന്ന് വെച്ചിരിക്കുമ്പോഴും
ആ കാത്തിലാബിനകത്തും സഹായത്തിന്റെ പരിയ ഇറങ്ങി വരാം. മനുഷ്യന്റെ സഹായങ്ങൾക്ക് പരിമിതിയുണ്ട്, മനുഷ്യന്റെ സഹായങ്ങൾക്ക് പരിധിയുണ്ട്. എന്നാൽ പരിധി കൂടാതെ ഹാ പരിമിതി കൂടാതെ സഹായിപ്പാൻ ഈ സഹായത്തിന്റെ പരിധിക്ക് കഴിയും. ഏഴ് മടങ്ങായി വർദ്ധിച്ചാൽ ഓ നാലാമനായി അവനകത്ത് ദൈവം ഇറങ്ങി വരും. തീച്ചൂളെ ഏഴു മടങ്ങായി വർദ്ധിച്ചു. ചന്ദ്രക്ക് മേശകബേന്ദ്രോവിനെ തീ കൊണ്ടിടാൻ പോയവരെ തീ നക്കിക്കളഞ്ഞു. എന്നാൽ ഏഴ് മടങ്ങായി വർദ്ധിച്ച തീച്ചൂളയ്ക്കകത്ത് ഈ സഹായത്തിന്റെ പരിച നാലാമനായി ഇറങ്ങി വന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യരെ, സഹോദരിമാരെ, എത്രയോ സന്ദർഭങ്ങളിൽ ആരും സഹായിക്കുവാനില്ലാത്ത സന്ദർഭങ്ങളിൽ സഹായത്തിന് പരിചയായി നിന്റെ ദൈവം എത്രയോ പ്രാവശ്യങ്ങൾ ഇറങ്ങി വന്നു. വിശ്വസിക്കുന്ന ദൈവമകൾ അതാത് സ്ഥാനങ്ങളിൽ ഇരുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഓ ശബരഹപുരജന ഘടക, മനുഷ്യന്റെ സഹായം വ്യക്തമാണ്. പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത്, നിന്റെ ദൈവമെന്ന സഹായത്തിന്റെ പരിചയം. കോരഹിന്റെ പുത്രന്മാർ പറയുന്നു ദൈവമെന്റെ പരിചയമാണ്, അഭിഷക്തന്റെ പരിചയമാണ്. ദാവീദ് പറയുന്നു ചുറ്റും പരിചയമാണ്. ദൈവത്തിന്റെ ദാസനായ മോശ പറയുന്നു അവൻ എന്റെ സഹായത്തിന്റെ പരിചയമാണ്. മോശയുടെ ജീവിതത്തിൽ ചെങ്കടലിന്റെ മുമ്പിലും മാറയിലും തീക്കൽ പാറയുടെ മുൻപിലും സീനാടി അടിവാരത്തിലും ഈ സഹായത്തിന്റെ പരിചയ അവനെ സഹായിച്ചതാണ്. എത്രയോ സന്ദർഭങ്ങളിൽ ഈ സഹായത്തിന്റെ പരിചയ നമ്മെ സഹായിച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളൊന്ന് ഉയർത്തി നിന്റെ ദൈവത്തിനും സ്തോത്രം ചെയ്യാം. വാ തുറന്ന ദൈവത്തിനും സ്തോത്രം ചെയ്യാം. ഓ നാളെയും ഇന്നലെ സഹായിച്ചവൻ, ഇന്ന് സഹായിക്കുന്നവൻ നാളെയും എന്നെ സഹായിപ്പാൻ വിശ്വസ്തനാണ്. ഉൽപ്പത്തി പുസ്തകം 15:1 ഒരു പ്രത്യേക വാക്യമുണ്ട്, വായിക്കാം. അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി എന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ചരിത്രം പറയുവാൻ സമയമില്ല. ലോത്തും അബ്രഹാമുമായി പിരിഞ്ഞ ശേഷം നാട്ടുരാജാക്കന്മാർ വന്ന് ലോത്തിനെ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറഞ്ഞ കേട്ട മാത്രയിൽ അബ്രഹാം, വിളിയുള്ള അബ്രഹാം, തിരഞ്ഞെടുപ്പുള്ള അബ്രഹാം, കഴിഞ്ഞതെല്ലാം മറന്ന് വീട്ടിൽ ജനിച്ചു വളർന്ന 318 അഭ്യാസികളുമായി നാട്ടുരാജാക്കന്മാരെ തോൽപ്പിച്ച് ലോത്തിനെയും കുടുംബത്തെയും മടക്കിക്കൊണ്ടുവന്നു. വികാരത്തിൽ ചെയ്തു. വിവേകം വന്നപ്പോൾ രാത്രിയിൽ ഒരു ഉൾഭയം. വികാരത്തിൽ ചെയ്തു. രാത്രിയിൽ അബ്രഹാം കിടന്നുറങ്ങുമ്പോൾ അതിനുശേഷം ദൈവം ഇറങ്ങി വന്നൊരു കാര്യം പറഞ്ഞു. വായിച്ചവനെ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ, ദൈവം പറയാണ് അബ്രഹാമേ ഭയപ്പെടേണ്ട, ആറ് നാട്ടുരാജാക്കന്മാരെ തോൽപ്പിച്ച് അവൻ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ കൂടെ കിടന്ന സാറാ ഇവന്റെ ഉള്ളിലെ ഭയം കണ്ടില്ല, 318 അഭ്യാസികൾ ഇവന്റെ ഭയം അറിഞ്ഞില്ല, വീട്ടിൽ ആരും അറിഞ്ഞില്ലെങ്കിലും നിന്റെ അകത്തെ ചെറിയ ഭയം അറിഞ്ഞ ദൈവം അന്ന് രാത്രി അബ്രഹാമിന്റെ വീട്ടിൽ ഇറങ്ങി വന്നു. നീ ഭയപ്പെടേണ്ട എന്നൊന്നും അല്ല പറഞ്ഞത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം, നിന്റെ അതിമഹത്തായ സ്തോത്രം. ദൈവം തന്നെ പറയുകയാണ്, അഭിഷക്തന് ഞാൻ ഒരു പരിചയമാണ്. കോരഹിന്റെ പുത്രന്മാരല്ല, ഓ ദാവീദല്ല, മോശയല്ല, എന്റെ ദൈവം പറയുകയാണ്, അബ്രഹാമേ ഞാൻ നിന്റെ പരിചയമാണ്. അവന്റെ അർത്ഥം, അവരെത്ര പേർ വന്നാലും നിന്നെ തൊടത്തില്ല, ഞാൻ നിന്റെ പരിചയമാണ്. കരങ്ങൾ ഉയർത്തി ദൈവമകൾ ദൈവത്തിനും സ്തോത്രം ചെയ്യാ. ഈ വികാരത്തിൽ എന്തും ചെയ്യും. വികാരത്തിൽ പലതും പറയും. കമ്മിറ്റി കൂടുമ്പോഴും
സഭയിലൊക്കെ വികാരത്തിൽ പറയും, ഭാര്യയോട് വികാരത്തിൽ പറയും. വിവേകം വരുമ്പം നമുക്ക് തോന്നും ശേ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെ തോന്നാത്ത ആരെങ്കിലും ഉണ്ടോ? മാസ്ക് വെച്ചോണ്ടോ തോന്നിയിട്ടുണ്ടോ? ഇല്ലെന്ന് അറിയത്തില്ല. എന്റെ അനുഭവത്തിൽ 100 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. വികാരത്തിലാ ഓരോന്ന് ചെയ്യുന്നത്. വിവേകം വരുമ്പോൾ റിപ്പൻറ്റ് ചെയ്യും. അതുപോലെ അബ്രഹാം വികാരത്തിൽ ചെയ്തു. വിവേകം വന്നപ്പോൾ ഉള്ളിൽ ഭയം തട്ടി. ഈ ഭയം ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവം അറിഞ്ഞു. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ പരിചയമാണ്. ഈ COVID-19 ഈ സമയങ്ങളിൽ, വൈറസിന്റെ ഈ സമയങ്ങളിൽ, വാക്സിൻ എടുക്കണോ വേണ്ടായോ എന്ന് ചിന്തിക്കുന്ന സമയങ്ങളിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിന്റെ അകം പറയണം, എൻ്റെ പരിചയ എൻ്റെ ദൈവമാണ്, എൻ്റെ പരിചയ എൻ്റെ ദൈവമാണ്, എൻ്റെ പരിചയ എൻ്റെ ദൈവമാണ്, എൻ്റെ പരിചയ എൻ്റെ ദൈവമാണ്. 5 മിനിറ്റ് കൂടെ ഉള്ളു, നിർത്തുകയാണ്. ഇനിയും 1 Samuel 17:7 ഒരു പ്രത്യേക പദമുണ്ട്. 1 Samuel 17:7 എളുപ്പം വായിച്ചു. ഗോലിയാത്തിന് 10 മുഴം ഉയരമുണ്ടെങ്കിലും തലയിൽ താമ്ര ശിരസ്ത്രമുണ്ടെങ്കിലും താമ്രത്തിന്റെ കാൽച്ചട്ടയുണ്ടെങ്കിലും അവന്റെ കുന്തത്തിന്റെ തണ്ട് 600 ശേക്കലാണെങ്കിലും അവന്റെ കയ്യിൽ പരിചയില്ല. സ്തോത്രം, സ്തോത്രം. കല്ലിച്ചേരിയിലുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, അന്ധകാര ബന്ധനങ്ങൾ, അഭിചാര ശക്തികൾ, അമ്പലത്തിന്റെ ശക്തികൾ, ദുർവ്യാപാര ശക്തികൾ എത്ര ഉയർന്നു വന്നാലും അവന്റെ കയ്യിൽ പ്രൊട്ടക്ഷൻ ഇല്ല, അവന്റെ കയ്യിൽ പരിചയമില്ല. ഒരു പരിചയക്കാരൻ അവന്റെ മുമ്പിൽ നടന്നു. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? എത്ര ശക്തിയായി അവൻ മന്ത്രവാദം ചെയ്യാനും നിനക്ക് മുമ്പിൽ ഏശത്തില്ല, അവന്റെ കയ്യിൽ പരിചയമില്ല. അഭിചാരം ഇസ്രായേലിന്. നമ്മുടെ അകത്തത് കേറണം. ഗോലിയാത്തിനെ കാണിക്കുന്നത് ജാതിയുടെ വലിയ വലിപ്പമാണ്. മോനെ 1 മിനിറ്റ് കൂടെ നിർത്താറായത് എനിക്കറിയാം. ഗോലിയാത്തിനെ കാണിക്കുന്നത് വലിയ ജാതിയുടെ ശക്തിയാണ്. പക്ഷെ അവൻ്റെ കയ്യിൽ എന്തില്ല? ഉറക്കെ പറഞ്ഞാട്ട്, അകത്തത് ബോധ്യമുണ്ടോ? അവൻ്റെ കയ്യിൽ പരിചയമില്ല. അഭിഷേകം പ്രാപിച്ച ദാവീദിൻ്റെ അഭിഷേകം നിറഞ്ഞ കവണയിലെ കല്ല് ചീറിപ്പാഞ്ഞി എന്നപ്പോൾ അവൻ്റെ തിരുനെറ്റിയിൽ അവൻ തകർന്നുപോയി. സ്തോത്രം, സ്തോത്രം. എത്ര ശക്തിയോട് ശത്രു മന്ത്രവാദം ചെയ്യാനും നിന്റെ ഒരൊറ്റ ഉപവാസത്തിന് ഇവന്റെ ശക്തിയെ തകർക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്രയുണ്ട്, എത്രയുണ്ട്! അഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. ലക്ഷണവിദ്യ യാക്കോബിന് ചേർന്ന് പറ്റുകയില്ല. വിശ്വാസികൾ ഉറപ്പുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. Ephesians 6:16 അതിൻ്റെ 6 വാക്യത്തിൽ ഇങ്ങനെയുണ്ട്. Ephesians 6:16 വായിച്ച് നിർത്താം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുത്തുവാൻ ദൈവമക്കളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പരിചയ വേണം. കോരകപുത്രന്മാർ പറയുന്നു, അഭിഷക്തന് ദൈവം പരിചയമാണ്. ദാവീദ് പറയുന്നു, ദൈവം എനിക്ക് ചുറ്റും പരിചയമാണ്. മോശ പറയുന്നു, അവനെന്റെ സഹായത്തിന്റെ. ദൈവം പറയുന്നു, ഞാൻ നിന്റെ പരിചയമാണ്. ഗോലിയാത്തിന്റെ കയ്യിൽ പരിചയമില്ല. എന്നാൽ വിശ്വാസികളുടെ കയ്യിൽ ഒരു പരിചയ വേണം. ആ പരിചയയുടെ പേരാണ് വിശ്വാസമെന്ന പരിചയ. വാ, തുറന്ന് ദൈവങ്ങൾ സ്തോത്രം ചെയ്തേ. ഇന്ന് നീ കണ്ട മിശ്രമിനെ നീ കാണുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഈ ദൈവത്തിന്റെ വചനം നിന്നെ സംരക്ഷിക്കും. ദൈവത്തിന്റെ വചനം നിന്നെ കാത്തു പരിപാലിക്കും.
നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ചേലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ദൈവമക്കളെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം ഓ ഇന്നാളൊരാൾ പറഞ്ഞു ഇനി ആരും നമ്മുടെ സഭയെ വരുമെന്ന് ഞങ്ങളുടെ സഭയിൽ നിന്നൊരു പിന്മാറ്റക്കാരൻ കള്ളുകുടിയനായിട്ട് പോയി പക്ഷെ ഇതിന് അപമാനം ഉണ്ടായി ഇനി ആരും വരുമെന്ന് അതിനുശേഷം 50 പേരെങ്കിലും വന്നു നീ ഇങ്ങനെ പറയണം ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും കോവിഡ് എന്ന് കഴിയുമ്പോൾ ഈ ഹോള് നിറയും ഒരാരാധനയല്ല രണ്ടാരാധന ദൈവം നടത്തും എന്റെ ദൈവം ഇറങ്ങി വരും എന്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും എന്റെ ദൈവങ്ങൾ വീര്യം പ്രവർത്തിക്കും നിന്നാൽ ഞാൻ പടക്കൂടുന്നവരെ പാഞ്ഞേലും എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിച്ചടിക്കും ഒരു ബാധയും എന്റെ കൂടാരത്തിലെടുക്കുകയില്ല എനിക്ക് വേണ്ടി എന്റെ ദൈവം എഴുന്നേൽക്കും വിശ്വാസത്തിന്റെ പരിചയമുള്ള ദൈവത്തിന്റെ പൈതലെ അത് നിനക്കൊരു പ്രൊട്ടക്ഷനാണ് എങ്ങനെ വിശ്വാസം ഉണ്ടാകും ദൈവിക ബന്ധത്തിലെ വിശ്വാസം ഉണ്ടാകുകയുള്ളൂ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ഈ COVID-19 പീക്ക് ടൈമുകളിൽ ദൈവമക്കളോടെ ഉറപ്പിക്കുന്ന ഒരു പ്രബോധനമാണ് ഞാൻ പറഞ്ഞത് അഭിഷക്തന് ദൈവം പരിചയമാണ് കോരഹിന്റെ പുത്രന്മാർ പറയുന്നു ദൈവം എന്റെ പരിചയമാണ് ദാവീദ് പറയുന്നു പരിചയം മാത്രമല്ല എന്റെ ചുറ്റും പരിചയമാണ് ഹല്ലേലൂയ മോശ പറയുന്നു അവൻ എന്റെ സഹായത്തിന്റെ പരിചയമാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നു ഞാൻ നിന്റെ പരിചയമാണ് ഗോലിയാത്തിന്റെ കയ്യിൽ പരിചയമില്ല പുതിയ നിയമത്തിൽ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ പരിച വിശ്വാസം പ്രഖ്യാപിക്കണം ഓരോ ദിവസവും കണ്ടുമുട്ടുന്നവരോട് ദൈവദാസന്മാരോട് വിശ്വാസം പറയണം സ്തോത്രം ദൈവം പരിചയമായി ചുറ്റും പരിചയമായി സഹായത്തിന്റെ പരിചയമായി ഇന്ന് വചനം കേട്ടവരെ പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുമാറാ